ഹായ് എവരിവൺ, വെൽക്കം ടു ബിഗിനേഴ്സ് ചാനൽ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ക്ലാസ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിൻ്റെ ഏറ്റവും അവസാനത്തെ വിഭാഗമായ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. മറ്റ് മൂന്ന് വിഭാഗങ്ങൾ കൂടി നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചർ, future continuous tense, future perfect tense and future perfect continuous tense. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് future perfect continuous tense എന്താണെന്നാണ്. Future perfect continuous tense is used for actions which will be in progress over a period of time that will end in the future. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഭാവിയിലും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പോയിന്റ് ഓഫ് ടൈം വരെ. ഓക്കെ, അതായത് ചിലപ്പം ഈ പ്രവൃത്തി പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും, പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസൻറ്റിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു, പിന്നീട് ഫ്യൂച്ചറിൽ ഒരു പോയിന്റ് ഓഫ് ടൈം വരെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് സാധാരണയായി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഭാവിയിൽ ഒരു സമയത്ത് നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പോസിറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. അതായത് വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് നമ്മൾ ചേർക്കുന്നത്. എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നെക്സ്റ്റ് ഒക്ടോബർ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. അതായത് അടുത്ത ഒക്ടോബറിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുണ്ടായിരിക്കും എന്ന് പറയുകയാണ്. By next March we shall have been living here for 4 years. അടുത്ത മാർച്ചിൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുണ്ടായിരിക്കും. He will have been studying in this institution for 3 years by next March. അടുത്ത മാർച്ചിൽ അവൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയെല്ലാം ആ ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടങ്ങിയതാണ്, പ്രസൻറ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്, അത് ഫ്യൂച്ചറിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം വരെ ഇത് കണ്ടിന്യൂ ആയിരിക്കും. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സബ്ജക്റ്റ് വിൽ നോട്ട് ഹാവ് ബീൻ, ദെൻ വെർബ് പ്ലസ് ഐ എൻ ജി ഫോം. ഇതാണിതിൻ്റെ ഫോർമാറ്റ്. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്, അവിടെ നോട്ട് എന്നുള്ള ഒരു വേർഡ് കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് വിൽ, ആഫ്റ്റർ വില്ലാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വിൽ നോട്ട് ഹാവ് ബീൻ, വിൽ ഹാവ് നോട്ട് ബീൻ, അത് റോങ് ആണ്. വിൽ നോട്ട് ഹാവ് ബീൻ, ദെൻ ഐ എൻ ജി ഫോം ഓഫ് വെർബ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. നെക്സ്റ്റ് ഒക്ടോബർ ഐ വിൽ നോട്ട് ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ for 5 years. By next March we shall not have been living here for 4 years. He will not have been studying in this institution for 3 years by next March. In future perfect continuous tense, interrogative sentence enganeya create cheyine nokka. Will start cheyanam, adinishesham subject, then have been, then verb plus ing. Will start cheyidittu nammal subject, then have been add cheyidu, pinne verb plus ing form. In examples nokkam. Will I have been working here for 5 years by next October? Shall we not have been living here for 4 years by next March? Will he not have been studying in this institution for 3 years by next March? This example is the interrogative sentence create ennu oru cheriya reethiyil manasilaagunnathaanu. Future perfect continuous tense adinathu WH questions sentence engineyanu create ennu nokka. Interrogative sentence il ullathu pole thanneyanu adinte structure. Just nangal WH il adinte sandarbham anusarichu endano varunathu നമ്മൾ ആഡ് ചെയ്തു കൊടുത്താൽ മതിയാകും. ഡബ്ല്യു എച്ചിൻ്റെ വേർഡ്സ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ട്, വെൻ, ഹൂം, വൈ, വിച്ച്, വെയർ, ഹൂ, ഹൗ. ഇതിലേതാണ് അതിനകത്ത് ആ ഒരു സെൻറ്റൻസിൽ വരേണ്ടത്, അതിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് വിൽ പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് ഹാവ് ബീൻ പ്ലസ് verb plus ing form. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇനി കുറച്ച് ഉദാഹരണം നോക്കാം. എക്സാമ്പിൾസ്. How will I have been working here for 5 years by next October? Why shall we not have been living here for 4 years by next March? Why will he not have been studying in this institution for 3 years by next March? അപ്പം ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. അപ്പോൾ ടെൻസിൻ്റെ എല്ലാ വിഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നും കൂടെ ഇത് റിവൈസ് ചെയ്യണം. ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് മാത്രം ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അതിനെ ഒരു റിവിഷൻ ആവശ്യമാണ്. ഒരു പ്രാവശ്യം റിവൈസ് ചെയ്താൽ പോരാ, അത് 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. എന്നാൽ മാത്രമേ ഇത് ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പം ടെൻസ് പഠിക്കുന്ന കൂടി തന്നെ ഒരു ടെൻസ് പറഞ്ഞാൽ ആ ടെൻസിലൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ സെൻറ്റൻസ് ഏത് ടെൻസാണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് അത് ഏത് ടെൻസാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയുടെ ഇൻട്രസ്റ്റിംഗ് വേയിൽ പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ 12 ടെൻസും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് വേറൊരു ചാനലിലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാകുക. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ ടെൻസ് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെൻസ് ബൈഹാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അത് കോൺവെർസേഷനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ഇച്ചിരി നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ 15 വർഷമായിട്ട് ഞാനിവിടെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. അപ്പം എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കേരളത്തിലോട്ട് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓ ഒരു ഇംഗ്ലീഷുകാരി വന്നിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ കാണുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു പ്രൊഫഷനിൽ നമ്മളൊരു നല്ല നിലയിലെത്തുക എന്നുള്ള രീതിയിലാണ്. അതിനെന്തായാലും ഇംഗ്ലീഷ് കൂടിയേ തീരത്തുള്ളൂ. അല്ലാതെ മലയാളം മാത്രം നമുക്ക് പഠിച്ചു നമുക്ക് നല്ല ഒരു ഉയർച്ചയിലെത്തുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വേണം. നമ്മുടെ നാട്ടിലും വേണം, അതുപോലെ തന്നെ പുറം നാട്ടിലും പോയാൽ നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് തരത്തിലായാലും കൊള്ളാം, നിങ്ങൾ ടെൻസ് നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതാണ്. അതിന് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളിപ്പോൾ ചാറ്റിംഗ് നടത്തുമല്ലോ ഫോണിലൂടെ, അപ്പോൾ അത് ഇംഗ്ലീഷിലാക്കുക. മലയാളത്തിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, മലയാളത്തിലാണ് ചാറ്റിംഗ് ചെയ്യുന്നത്. നിങ്ങൾ ആ മലയാളം തന്നെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ചാറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേയധികം ഇംഗ്ലീഷ് അപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കും. ജസ്റ്റ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ് വാട്സപ്പിലൂടെയൊക്കെ, അപ്പോൾ അതും നമ്മൾ ഇംഗ്ലീഷിലോട്ടാക്കുക. ചിലപ്പോൾ ആദ്യമൊക്കെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അവരിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ബോതേർഡ് ആവണ്ട. എന്നിട്ടും നിങ്ങൾ അതൊന്നും ബോതേർഡ് ആവാതെ അത് ഇംഗ്ലീഷിൽ തന്നെ ചാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഈ ചാറ്റിങ്ങിലൂടെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ അതൊരു വേ ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. ഏത് വീഡിയോസ് ആണെങ്കിലും മാക്സിമം നമ്മൾ കുറേയൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാം നല്ല ജെന്യുവിനായിട്ട് നമ്മൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്, ആ വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക, അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ടെൻസിനെ പറ്റി നോളജ് ഉണ്ടാകും. അത് യൂസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്, അതുപോലെ തന്നെ റിവൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ ടെൻസ് നിങ്ങൾക്ക് നല്ല ഒരു ഈസി സബ്ജക്റ്റായിട്ട് മാറ്റാനായിട്ട് കഴിയുകയും ചെയ്യും. അത് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടെൻസ് എന്ന് പറയുന്നത് ഒരു ഈസി കാര്യമാണെന്ന് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു എവ്രി വൺ. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.